ചെക്ക് ചെയ്യട്ടാ, സൗണ്ട് ചെക്ക് ചെയ്യും, സൗണ്ട് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യും, സൗണ്ട് ചെക്ക് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കട്ടാ. ഹോൾഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഐ ടി സി ചാപ്റ്റർ, ലാസ്റ്റ് ക്ലാസ്സിൽ ഐ ടി സി ചാപ്റ്റർ കവർ ചെയ്തു. ഇനി എടുക്കാൻ പെൻഡിങ് വരുന്ന ഏരിയ, ഒരു ഏരിയ ടൈം ഓഫ് സപ്ലൈ, നെക്സ്റ്റ് വൺ വാല്യൂ ഓഫ് സപ്ലൈ, നെക്സ്റ്റ് വൺ പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി ഏരിയ, അത് കഴിഞ്ഞാൽ എക്സംഷൻ, ദെൻ രജിസ്ട്രേഷൻ, റിട്ടേൺ, യൂണിറ്റ് നമ്പർ വണ്ണ്, ഇതാണ് പെൻഡിങ് വരുന്ന ഏരിയ. അതിൽ നെക്സ്റ്റ് ഏരിയ ആണ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഏരിയ ടൈം ഓഫ് സപ്ലൈ. ഇവിടെ ടൈം ഓഫ് സപ്ലൈ മീൻ, ടൈം ഓഫ് സപ്ലൈ മീൻ ഏത് ടൈമിലാണ്, ഏത് ടൈമിലാണ് സപ്ലയർ ആയ പാർട്ടി, ഏത് ടൈമിലാണ് സപ്ലയർ ആയ പാർട്ടി ട്രാൻസാക്ഷൻ സെയിലായി കാണിക്കേണ്ടത്. ഇതാണ് പഠിക്കുന്ന ഏരിയ, ഏത് ടൈമിലാണ് സപ്ലയർ ആയ പാർട്ടി ആ ട്രാൻസാക്ഷൻ സെയിലായി കാണിക്കേണ്ടത്. ഓക്കെ, ഇത് പഠിക്കുമ്പോൾ, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ടൈം ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ ഇൻ റിലേഷൻ ടു ഗുഡ്സ് സെക്ഷൻ നമ്പർ 12 ആണ്. സെക്കൻഡ് വൺ, ടൈം ഓഫ് സപ്ലൈ ഇൻ റിലേഷൻ ടു സർവീസ് സെക്ഷൻ നമ്പർ 13. ഓക്കെ, ഈ ഗുഡ്സ് വിൽക്കുമ്പോൾ, നോർമലി ഗുഡ്സ് വിൽക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോർവേഡ് ചാർജ് ആയിരിക്കും. ഫോർവേഡ് ചാർജ് മീൻ സപ്ലയർ ആയ പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ, മീൻ സപ്ലയർ ആണ് ഗുഡ്സിന്റെ വാല്യൂ, 1 lakh എമൗണ്ട് ആണ് ഗുഡ്സിന്റെ വാല്യൂ. ഈ ഗുഡ്സിന്റെ ഗുഡ്സ് വിൽക്കുമ്പോൾ, ഹലോ, ഓക്കെ, ഓൾറെഡി ഗുഡ്സ് വിൽക്കുമ്പോൾ സപ്ലയർ ആയ പാർട്ടി ഗുഡ്സിന്റെ വാല്യൂ ആണ് 1 lakh ആണ്, ആ എമൗണ്ടിനോട് കൂടി ജി എസ് ടി കളക്ട് ചെയ്യും. കൺസെപ്റ്റ് ആണ് ഫോർവേഡ് ചാർജ്. സെക്കൻഡ് വൺ റിവേഴ്സ് ചാർജ് എന്തെന്നറിയാം. മൂന്നാമത്തെ കേസാണ് സപ്ലൈ ഓഫ് വൗച്ചർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പേ ഫോർ ഗുഡ്സ്. നാലാമത്തെ അഡിഷൻ ടു വാല്യൂ ഓഫ് സപ്ലൈ ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീ ഫോർ ഡിലൈഡ് പേയ്മെന്റ്. അഞ്ചാമത്തെ കേസാണ് റെസിജ്വൽ കേസ്, അഞ്ചാമത്തെ കേസാണ് റെസിജ്വൽ കേസ്. ശ്രദ്ധിക്കട്ടാ, ഇനി ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓൾറെഡി ഗുഡ്സ് വിൽക്കുമ്പോൾ ഫോർവേഡ് ചാർജ്, ഗുഡ്സ് വിൽക്കുമ്പോൾ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ആ ട്രാൻസ്, എക്സാമ്പിൾ ശ്രദ്ധിക്കട്ടാ, എക്സാമ്പിൾ ഫസ്റ്റ് 10th January 2021 ഡേറ്റിൽ, ഈ ഡേറ്റിലാണ് ഗുഡ്സ് വിൽക്കുന്നത്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് ഗുഡ്സ് വിൽക്കുന്നത്. ഗുഡ്സ് വിൽക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഓഫ് ഗുഡ്സ് ആണ് എക്സാമ്പിൾ വാല്യൂ ഓഫ് ഗുഡ്സ് 1 lakh എമൗണ്ട് ആണ് വാല്യൂ ഓഫ് ഗുഡ്സ്. ആഡ്, ഇതിനോട് കൂടി ജി എസ് ടി കളക്ട്, ജി എസ് ടി എക്സാമ്പിൾ 18% ജി എസ് ടി എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ 18,000 കളക്ട് ചെയ്യും, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ 1 lakh 18,000. ഇൻവോയ്സ് വാല്യൂ ഇതാണ് ഫോർവേഡ് ചാർജ്. ഈ ഫോർവേഡ് ചാർജ് പ്രകാരം ഗുഡ്സ് വിൽക്കുമ്പോൾ ഓൾറെഡി ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ് 10th January 2021. മേ ബി ഗുഡ്സ് വിൽക്കുന്ന പാർട്ടിയാണ് സപ്ലയർ എ ആണ്, വാങ്ങുന്ന പാർട്ടിയാണ് മിസ്റ്റർ ബി ആണ്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ബി കൊടുക്കാനുള്ള എമൗണ്ട് ആയിരുന്നു 1 lakh 18,000.
ഈ എമൗണ്ട് കൊടുക്കുന്ന ഡേറ്റ് ആൻഡ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് എക്സാമ്പിൾ 31st March 2021 ടു ഡേറ്റ് ആയി ഓൾറെഡി നിങ്ങൾ നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ബിൽ ഡേറ്റ് ആണ് 10 January ഇനി ഈ ട്രാൻസാക്ഷൻ മിസ്റ്റർ എ എന്ന് പറയുന്ന പാർട്ടി ഫോർവേഡ് ചാർജ് പ്രകാരം ഗുഡ്സ് വിൽക്കുമ്പോൾ സെല്ലറായ പാർട്ടി ടൈം ഓഫ് സപ്ലൈ ഏത് ഡേറ്റാണ് സെയിൽ ഡേറ്റ് ആയി എടുക്കുമ്പോൾ 10 January ആണ് ഡേറ്റ് ഓഫ് സെയിൽ എടുക്കുന്നതെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ വരുന്ന കോൺസിക്വൻസ് 10 January കഴിഞ്ഞാൽ January 10 ടൈം ഓഫ് സപ്ലൈ ആ മന്ത് കഴിഞ്ഞ് ജനുവരി സെയിൽ കാണിച്ചു ആ മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം പത്താം തീയതി GSTR 1 ഫയൽ ചെയ്യുമ്പോൾ ഈ ട്രാൻസാക്ഷൻ സെയിൽ ആയി കാണിക്കണം. അടുത്ത മാസം 20th ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുമ്പോൾ ഈ സെയിൽസ് എമൗണ്ടിന്റെ ടാക്സ് എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കണം. അടുത്ത മാസം 20th മീൻ 20 February 2021 ആകുമ്പോൾ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഈ ഡേറ്റ് ആണ്. ഈ ഡേറ്റിന് ആ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി പേയ്മെന്റ് തരുന്ന ക്യാഷ് മാർച്ചിലാണ് ആക്ച്വലി പേയ്മെന്റ് തരുന്നത്. പക്ഷേ 20/2 ഞാൻ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുമ്പോൾ നിങ്ങളെ ടൈം ഓഫ് സപ്ലൈ മീൻ ഈ 10/1 ടൈം ഓഫ് സപ്ലൈ ആയി എടുക്കുന്നെങ്കിൽ ആ മന്ത് കഴിഞ്ഞാൽ 20th February ടാക്സ് അടക്കുമ്പോൾ സെല്ലറായ പാർട്ടി ടാക്സ് അടക്കുമ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്ന് ടാക്സ് എമൗണ്ട് അടക്കാൻ ഓൾറെഡി ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി ക്യാഷ് എമൗണ്ട് തന്നിട്ടില്ല. തരാത്ത കാരണം കൊണ്ട് നിങ്ങൾ ടൈം ഓഫ് സപ്ലൈ GST Act പ്രകാരം ടൈം ഓഫ് സപ്ലൈ എടുക്കുന്നത് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണെങ്കിൽ മേ ബി ചില സിറ്റുവേഷനിൽ സെല്ലറായ പാർട്ടി ടാക്സ് അടക്കുമ്പോൾ റെസിപ്പിയന്റ് ക്യാഷ് തന്നിട്ടില്ല എങ്കിൽ പോലും ടാക്സ് അടക്കേണ്ടി വരും. ഈ രണ്ടാമത്തെ കൺസെപ്റ്റ് നിങ്ങൾ ഈ സെയിം ക്വസ്റ്റനിൽ 10/1/2021 10/1/2021 ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ആക്ച്വലി റെസിപ്പിയന്റായ പാർട്ടി ക്യാഷ് തരുന്ന 31/3 ഈ ട്രാൻസാക്ഷൻ GST Act പ്രകാരം ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണെങ്കിൽ എന്നാണോ ക്യാഷ് തരുന്ന റെസിപ്പിയന്റായ പാർട്ടി ക്യാഷ് തരുന്ന ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഇഫക്റ്റ് വരുന്നത് ജനുവരിയിൽ സെയിൽ ചെയ്തു. ആക്ച്വലി GST പ്രകാരം ടൈം ഓഫ് സപ്ലൈ മാർച്ചാണ്. മാർച്ച് മാസം കഴിഞ്ഞാൽ അടുത്ത മാസം April 20 ഗവൺമെന്റിന് ടാക്സ് കിട്ടുക. ഗവൺമെന്റിന് ടാക്സ് കിട്ടാൻ ഡിലേ വരും. അല്ലെങ്കിൽ നിങ്ങൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്ന ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണെങ്കിൽ എന്നാണ് റെസിപ്പിയന്റ് ആയ പാർട്ടി ക്യാഷ് തരുന്ന ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി ക്യാഷ് തരുന്നില്ല എങ്കിൽ ആ ട്രാൻസാക്ഷൻ ടൈം ഓഫ് സപ്ലൈ വരുന്നില്ല. അതുകൊണ്ട് ഗുഡ്സ് വിൽക്കുമ്പോൾ ഗവൺമെന്റ് ടാക്സ് എമൗണ്ട് കിട്ടുന്നില്ല. അങ്ങനെ വരും. ഒരു വാങ്ങുന്ന ഒരു റെസിപ്പിയന്റ് ആയ പാർട്ടി ക്യാഷ് തരുന്ന ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നതെങ്കിൽ കോൺസിക്വൻസ് വരുന്നത് ഗുഡ്സ് വാങ്ങിയ പാർട്ടി ക്യാഷ് എമൗണ്ട് കൊടുക്കുന്നില്ല എങ്കിൽ ആ ട്രാൻസാക്ഷൻ ടൈം ഓഫ് സപ്ലൈ വരുന്നില്ല. ആ സെയിൽ ഡേറ്റ് വരാത്ത കാരണം കൊണ്ട് ഗവൺമെന്റിന് ആ ട്രാൻസാക്ഷന് ടാക്സ് എമൗണ്ട് ലോസ് വരും. അത് ഒഴിവാക്കുവാൻ വേണ്ടി ഗവൺമെന്റ് ഗുഡ്സ് വിൽക്കുമ്പോൾ ഓൺലി ഫോർ ഗുഡ്സ് വിൽക്കുമ്പോൾ സെല്ലറായ പാർട്ടി ആ ട്രാൻസാക്ഷൻ സെയിൽ ഡേറ്റ് ടൈം ആണ് സെയിൽ ഡേറ്റ് ആയിട്ട് എടുക്കേണ്ട ഡേറ്റ് ഈസ് ഈക്വൽ ടു ഓൺലി ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. മുന്നേ പഠിച്ചപ്പോ
കഴിഞ്ഞ എക്സാമിന് തൊട്ട് മുന്നേ എക്സാമിനാണെങ്കിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ മാറ്റം പറയാൻ പോകുന്നില്ല. പ്രസന്റ്ലി ഗുഡ്സ് വിൽക്കുമ്പോൾ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ആ ഫോർവേഡ് ചാർജ് പ്രകാരം ഗുഡ്സ് വിൽക്കുമ്പോൾ ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ ഇസ് ഈക്വൽ ടു എന്താണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഏതാണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്? ആ ഡേറ്റ് ആണ് സെയിൽ ഡേറ്റ്. ആ ഡേറ്റ് കഴിഞ്ഞാൽ അടുത്ത മാസം ജി എസ് ടി ആർ 1 ഫയൽ ചെയ്യുമ്പോൾ സെല്ലറായ പാർട്ടി സെയിൽ കാണിക്കണം. അടുത്ത മാസം 20th കൂടി ജി എസ് ടി പേയ്മെന്റ് അടക്കുമ്പോൾ ഈ ട്രാൻസാക്ഷന്റെ ടാക്സ് എമൗണ്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കും. ഈവൻ ദോ റെസിപ്പിയന്റ് ആയ പാർട്ടി ക്യാഷ് തന്നാലും ഇല്ല എങ്കിലും. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ട. അമെന്റ്മെന്റ് ഞാൻ കവർ മുന്നുള്ള ഏരിയ കവർ ചെയ്യുന്നില്ല, മുന്നിൽ വേറെ ഏരിയ ആയിരുന്നു. ശ്രദ്ധിക്കാം, ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഏരിയ ടൈം ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ ഇൻ റിലേഷൻ ടു ഗുഡ്സ്, സെക്ഷൻ നമ്പർ 12. ഫസ്റ്റ് വൺ, സെക്ഷൻ നമ്പർ 12, ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ഓഫ് സപ്ലൈ ഇൻ ദി ഫോളോയിങ് സിറ്റുവേഷൻ. ഫസ്റ്റ് വൺ, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ സപ്ലയർ വേർ സപ്ലയർ ഈസ് ലൈബിൾ ടു പേ അണ്ടർ ഫോർവേഡ് ചാർജസ്, ലൈബിൾ ടു പേ ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജ്. രണ്ടാമത് റെസീപ്റ്റ് ഓഫ് ഗുഡ്സ്, സെക്കൻഡ് വൺ, റെസീപ്റ്റ് ഓഫ് ഗുഡ്സ്, റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് ദാറ്റ് ആർ ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. തേർഡ് വൺ, സപ്ലൈ ഓഫ് വൗച്ചർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പേ ഫോർ ഗുഡ്സ്. പിന്നെ പഠിക്കാം അഡീഷണൽ വാല്യൂ റെസിഡ്യൽ കേസ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ സപ്ലയർ വേർ സപ്ലയർ ഈസ് ലൈബിൾ ടു പേ ടാക്സ് ഫോർവേഡ് ചാർജ് പ്രകാരം. ഫോർവേഡ് ചാർജ് പ്രകാരം ഗുഡ്സ് വിൽക്കുമ്പോൾ ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ സെല്ലറായ പാർട്ടി സെയിൽ ഡേറ്റ് ആയി കാണിക്കേണ്ട ഡേറ്റ് ഈസ് ഈക്വൽ ടു ഉള്ളി ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. അമെന്റ്മെന്റ് ഇൻ സിമ്പിൾ വേർഡ്സ്, ആൾ ടാക്സ് പേയർ അണ്ടർ ഫോർവേഡ് ചാർജസ് are not required to pay GST at the time of receipt of advance in relation to supply of goods. The entire GST shall be payable only when the invoice for the supply of goods is issued or out have been issued. That is concept. ഇനി ഇവിടെ പഠിക്കുമ്പോൾ ഫോർവേഡ് ചാർജ് പറഞ്ഞു. മുന്നേ ആയിരുന്നെങ്കിൽ എനിക്കറിയാം കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിന് തൊട്ട് മുന്നേ അമെന്റ്മെന്റ് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ടേൺ ഓവർ ഓൾറെഡി രജിസ്റ്റേർഡ് പാർട്ടിയുടെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ 1.5 CR കുറവായിരുന്നെങ്കിൽ ആയിരുന്നു ടൈം ഓഫ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വന്നിരുന്ന്. അതർവൈസ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ് കാര്യം നോക്കണ്ട, ഓൺലി ഫോർ ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഇനി ഈ ഫോർവേഡ് ചാർജ് പറഞ്ഞപ്പോ ഫോർവേഡ് ചാർജ് പ്രകാരം ഗുഡ്സ് വിൽക്കുമ്പോ ആ ട്രാൻസാക്ഷൻ ടി ഒ എസ് ആ ട്രാൻസാക്ഷന്റെ ടി ഓസ് ടൈം ഓഫ് സപ്ലൈസ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ്. ഇനി ഈ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് മീൻ ഒന്നെങ്കിൽ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിരിക്കും. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് മീൻ ഒന്നെങ്കിൽ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ സെക്ഷൻ നമ്പർ 31(1) പ്രകാരമുള്ള ഡീംഡ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ്. എക്സാമ്പിൾ, ഫസ്റ്റ് ജാനുവരി 2021 മിസ്റ്റർ എ കൺസൈനറാണ്. കൺസൈനറായ പാർട്ടി മിസ്റ്റർ ബി കൺസൈനി. അങ്ങനെ മിസ്റ്റർ എ എന്ന് പറയുന്ന പാർട്ടി മിസ്റ്റർ ബി ആയ കൺസൈനി ഗുഡ് സെൻഡ് ചെയ്തു. ഓൾറെഡി കൺസൈൻമെന്റ് ആണെങ്കിൽ ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് ജി എസ് ടി, കാരണം അത് സെയിൽ അല്ല. ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് ജി എസ് ടി. എയുടെ പേര് സപ്ലയർ എന്നല്ല, കൺസൈനർ ആണ്. മിസ്റ്റർ ബി കൺസൈനിയാണ്. ഇനി സെയിം ഗുഡ്സ് കൺസൈനി
ആക്സെപ്റ്റ് ചെയ്ത് 10 ജൂലൈ 2021 10 ജൂലൈ 2021 കൺസൈനി ഈ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്തു ആക്സെപ്റ്റ് ചെയ്യുന്നതോട് കൂടി നെക്സ്റ്റ് ഡേ കോടി കൂടി ഇവിടെ ഓൾറെഡി ആക്സെപ്റ്റൻസ് ആയി ആക്സെപ്റ്റൻസ് ആകുന്നതോട് കൂടി എന്തായി സെയിലായി അതാണ് സെയിൽ ഓൾറെഡി കൺസൈനി കൺസൈനറായ പാർട്ടി കൺസൈനി ഗുഡ്സ് സെൻഡ് ചെയ്യും കൺസൈനി ഗുഡ്സ് ആക്സെപ്റ്റൻസ് ആയി കഴിഞ്ഞാൽ ഈ ആക്സെപ്റ്റൻസ് ആണ് ആക്ച്വലി ഡീംഡ് സെയിൽ എന്ന് പറയും അത് ആ ഡീംഡ് സെയിലാണ് 10 ജൂലൈ ആണ് ആക്സെപ്റ്റൻസ് ഡീംഡ് സെയിൽ അങ്ങനെ 10 ജൂലൈയോട് കൂടി കൺസൈനിയായ പാർട്ടി കൺസൈനർ ഇൻഫോം ചെയ്യും ഞാൻ ഗുഡ്സ് ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് ഡേ 11 ജൂലൈ 2021 സെല്ലറായ പാർട്ടി സെല്ലറായ പേര് മാറി സെല്ലറായ പാർട്ടി ഇൻവോയ്സ് ഇഷ്യൂ ഇൻവോയ്സ് ഇഷ്യൂ അന്നാണ് കൂടി സെയിൽ ആകുന്ന ഇൻവോയ്സ് ഇഷ്യൂ നിങ്ങൾ നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഈസ് ഈക്വൽ ടു 11 ജൂലൈ 2021 11 ജൂലൈ 2021 ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഇനി ഈ ട്രാൻസാക്ഷനിൽ ഓൾറെഡി ഇത് ഫോർവേഡ് ചാർജ് ആയിരിക്കും ഫോർവേഡ് ഗുഡ്സ് സെൻഡ് ചെയ്യും ഫോർവേഡ് ചാർജ് ആണ് ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ TOS ഈസ് ഈക്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ് ഈ എക്സാമ്പിൾ പ്രകാരം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് മീൻ 11 ജൂലൈ ആണ് പക്ഷെ നിങ്ങൾ 11 ജൂലൈ എടുക്കരുത് അത് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആക്ച്വൽ ആണ് ഈ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന 1 ജനുവരി ആയിരുന്നു ഗുഡ്സ് 1 ജനുവരി ആണ് സെൻഡ് ചെയ്യുന്നത് 1 ജനുവരി 2021 ഗുഡ്സ് സെൻഡ് ചെയ്തു ഗുഡ്സ് സെൻഡ് ചെയ്ത് കൺസൈനി ആയ പാർട്ടി ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യുന്ന മോർ ദാൻ 6 മന്ത് ആണ് 6 മാസം കഴിഞ്ഞിട്ടാണ് കൺസൈനി ആക്സെപ്റ്റ് ചെയ്യുന്നത് 6 മാസം മീൻ 10th ജൂലൈ ആണ് 7th മന്ത് ആണ് 6 മാസം കഴിഞ്ഞിട്ടാണ് കൺസൈനി ആക്സെപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസാക്ഷന്റെ ഡീംഡ് ഇൻവോയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഇഷ്യുവൻസ് ഓഫ് ഇൻവോയ്സ് ഈസ് ഈക്വൽ ടു 6 മാസം എന്നാണോ എൻഡ് ആകുന്നത് ആ ഡേറ്റ് ആണ് നിങ്ങൾ ഇൻവോയ്സ് ഡേറ്റ് ആയി എടുക്കേണ്ടത് അല്ലാതെ ആക്ച്വൽ ഡേറ്റ് ആയ 11 ജൂലൈ അല്ല മീൻ 6 മാസം മീൻ എക്സാമ്പിൾ ആണ് 30/6/2021 അസ്യൂം ചെയ്യാം ഈ ഡേറ്റ് ആണ് ഗുഡ് സെൻഡ് ചെയ്ത് 6 മാസം ആകുന്നെങ്കിൽ ഈ 6 മാസം ആകുന്ന ഡേറ്റ് ആണ് ഡീംഡ് ഇൻവോയ്സ് ഈ ഡീംഡ് ഇൻവോയ്സ് ഡേറ്റ് ആയ 30/6/2021 നിങ്ങൾ സെയിൽ ഡേറ്റ് ആയി ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയി എടുക്കേണ്ടത് അല്ലാതെ ആക്ച്വൽ ഡേറ്റ് ആയിട്ടുള്ള 11 ജൂലൈ അല്ല ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഫസ്റ്റ് കേസ് പറയുന്നത് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ കൺസൈനി ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത് മോർ ദാൻ 6 മന്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആക്സെപ്റ്റൻസ് കഴിഞ്ഞാൽ സെല്ലറായ പാർട്ടി ഇൻവോയ്സ് കൊടുക്കും അതാണ് ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് പക്ഷെ നമ്മൾ ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ കാണുമ്പോൾ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് റെലവൻ്റെ അല്ല നിങ്ങൾ എടുക്കേണ്ടത് ഡീംഡ് ടാക്സ് ഇൻവോയ്സ് ആണ് ആ ഡീംഡ് ടാക്സ് ഇൻവോയ്സ് ആണ് നിങ്ങൾ ഇൻവോയ്സ് ഡേറ്റ് ആയി എടുക്കുക ഡീംഡ് മീൻ ഗുഡ് സെൻഡ് ചെയ്ത് 6 മാസം എന്നാണോ എക്സ്പയറി ആകുന്നത് ആ ഡേറ്റ് ആണ് ഡീംഡ് ഇൻവോയ്സ് ഡേറ്റ് ഇനി സെയിം എക്സാമ്പിൾ 1/1/2021 ഞാൻ ഗുഡ് സെൻഡ് ചെയ്യാണ് സെയിം കൺസെപ്റ്റ് കൺസൈനർ എ ടു കൺസൈനി ബി ഓക്കെ ഇനി കൺസൈനിയായ പാർട്ടി ആക്സെപ്റ്റ് ചെയ്ത് 30/4/2021 ആക്സെപ്റ്റ് ചെയ്തു 30/4/2021 ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ വിത്തിൻ സിക്സ് മന്ത് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്
അങ്ങനെ ആറ് മാസം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. 30/4 ആക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 30/4 ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എക്സാമ്പിൾ 2/5/2021 സെല്ലറായ പാർട്ടി എന്ത് ഇഷ്യൂ ചെയ്യും? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. നിങ്ങൾ നോക്കുമ്പോ ആക്ച്വൽ ഇൻവോയ്സ് ഡേറ്റ് ആണ് 2/5/2021. ഗുഡ്സ് ആക്സെപ്റ്റൻസ് ഡേറ്റ് ആണ് 30/4. നിങ്ങൾ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ കൺസൈൻമെന്റ് ആണ്. കൺസൈനി ആക്സെപ്റ്റ് ചെയ്യുന്നത് വിത്തിൻ 6 മന്ത് കൊണ്ടാണെങ്കിൽ എന്നാണോ കൺസൈനി ആക്സെപ്റ്റൻസ് ചെയ്യുന്നത് ആ ഡേറ്റ് ആണ് ഡീംഡ് ഇൻവോയ്സ് ആയിട്ട് എടുക്കുന്നത്. ആ ഡേറ്റ് ആണ് ഡീംഡ് ഇൻവോയ്സ്. മീൻ നിങ്ങൾ ഇൻവോയ്സ് എടുക്കുമ്പോൾ ഈ ഡേറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നത്. 30/4 ഇൻവോയ്സ് ഡേറ്റ് അല്ലാതെ 2/5 ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഷോർട്ടായി പഠിക്കുകയാണെങ്കിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഫോർവേഡ് ചാർജ് ആണ്. ഫോർവേഡ് ചാർജ് ആണ് ടൈം ഓഫ് ടിഒഎസ്. ടൈം ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഫസ്റ്റ് പോയിന്റ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ്. ഇനി ഈ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന കൺസൈൻമെന്റ് ആണെങ്കിൽ ഗുഡ്സ് സെൻഡ് ചെയ്ത് വിത്തിൻ 6 മന്ത് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റൻസ് ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. അല്ലാതെ ആക്ച്വലി ഇൻവോയ്സ് കൊടുക്കുന്ന ഡേറ്റ് അല്ല ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിട്ട് എടുക്കേണ്ടത്. അതുപോലെ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ വിത്തിൻ ബിയോണ്ട് 6 മന്ത്, 6 മാസം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ 6 മാസം ആക്ച്വലി എക്സ്പയറി ആകുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഡൗട്ട് ഇനി പറയും. ഫസ്റ്റ് പാർട്ട് 3 കേസാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് ഫസ്റ്റ് വൺ പറയുന്നത് ഗുഡ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് ആണ്. നെക്സ്റ്റ് കേട്ടോ, ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ് ആണ്. ബ്രാക്കറ്റിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് സെക്ഷൻ നമ്പർ 30, 31(1) ഫസ്റ്റ് നോക്കുക. ഇൻ കേസ് ഓഫ് ഗുഡ്സ് സെൻഡ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ് ഇൻവോയ്സ് ഷുഡ് ബി ഇഷ്യൂഡ് അറ്റ് ദി ടൈം ഓഫ് സപ്ലൈ ഓർ 6 മന്ത് ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ച് എവർ ഇസ് ഏർലിയർ. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഡൗട്ട് നീ പറയട്ടോ. കൺഫേം ചെയ്യൂ. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ പോയിന്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് കേട്ടോ. എക്സാമ്പിൾ 31/2021 ഞാൻ ഈവനിങ്ങിൽ ഒരു എക്സാമ്പിൾ നൈറ്റ് ടൈമിൽ ഞാൻ ഷോപ്പിൽ പോയി AC പർച്ചേസ് ചെയ്യണം. 31/3/2021 ഞാൻ ഷോപ്പിൽ പോയി, ഞാൻ വാങ്ങുന്ന AC ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഷോപ്പിന്റെ ഡീലർ 50,000 ബില്ലടിച്ചു, 9,000 എമൗണ്ട് ടാക്സ് വാങ്ങി, ടോട്ടൽ 59,000 വാങ്ങി. ദ നോർമൽ ഡീലിങ്സ്. ഇനി ചിലപ്പോ ഷോപ്പിൽ ആ ടൈമിൽ ബില്ലടിക്കാൻ ആളില്ല എങ്കിൽ നിങ്ങളോട് കടക്കാർ പറയും സാധനം കൊണ്ടുപോകാൻ പറയും. ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യും? ഗുഡ്സ് വാങ്ങുമ്പോൾ 31/3 ഗുഡ്സ് നിങ്ങൾ വാങ്ങുമ്പോൾ ഗുഡ്സിന്റെ പൊസഷൻ കിട്ടുന്ന 31/3 അല്ലെങ്കിൽ
ഷോപ്പ് ഡീലർ ആയ പാർട്ടി ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന ഡേറ്റ് 31/3 ആണ്. ആ 31/3 നൈറ്റിൽ ബില്ലടിക്കാൻ ആള് ഇൻവോയ്സ് അടിക്കാൻ ആളില്ല എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ദിവസം എക്സാമ്പിൾ 1/4/2021 നിങ്ങൾക്ക് ബില്ലടിച്ചു തരും. ബിൽ ഡേറ്റ് മീൻ ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് ഡേറ്റ് ആണ്. ഇൻവോയ്സ് ഡേറ്റ് മീൻ കറസ്പോണ്ടിങ് നോക്കുമ്പോൾ 1/4 ആണ്. നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ ആക്ച്വൽ ബിൽ ഡേറ്റ് 1/4/2021 ആണ്. പക്ഷേ ആ ബില്ല് പ്രകാരമുള്ള ഗുഡ്സിന്റെ പൊസഷൻ അല്ലെങ്കിൽ ഡെലിവറി റിമൂവൽ ആക്ച്വലി നടക്കുന്നത് 31/3 ആണ്. അതുകൊണ്ട് ഈ നോർമലി ഗുഡ്സ് വിൽക്കുമ്പോൾ, കൺസൈൻമെന്റ് അല്ല, നോർമലി ഗുഡ്സ് വിൽക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ പ്രകാരമുള്ള ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ ഇസ് ഈക്വൽ ടു ഡേറ്റ് ഓഫ് റിമൂവൽ, ഡേറ്റ് ഓഫ് ടേക്കിംഗ് ദി പൊസൻ, ഡേറ്റ് ഓഫ് ഡെലിവറി, ദാറ്റ് ഈസ് 31/3/2021 ഇൻവോയ്സ് ഡേറ്റ് ആയി എടുക്കേണ്ടത്. ആക്ച്വൽ ഡേറ്റ് അടുത്ത ദിവസമായിരിക്കാം, ആക്ച്വൽ ഡേറ്റ് 1/4 ആയിരിക്കാം. 1/4 അല്ല ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, നിങ്ങൾ ഡീംഡ് ഡേറ്റ് ആയിട്ട് 31/3/2021 എടുക്കേണ്ടത്. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ നോർമലി ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ചില കേസിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഡീംഡ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യണം. ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സും ഡീംഡും കമ്പയർ ചെയ്യുക. ഏതാണോ ഏർലിയർ അതാണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിട്ട് ഡീം ചെയ്യേണ്ടത്. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, എക്സാമ്പിൾ ഒക്കെ ശ്രദ്ധിക്കട്ടാ. എക്സാമ്പിൾ ആണ് കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. കെ ഓഫ് ചെന്നൈ സപ്ലൈസ് ടു ഗുഡ്സ് എ ഓഫ് ബാംഗ്ലൂർ. ടേൺ ഓവർ പറയുന്നുണ്ട്. ടേൺ ഓവർ പ്രസന്റ്ലി റെലവെന്റ് അല്ല. ഫൈൻഡ് ടൈം ഓഫ് സപ്ലൈ ഇൻ ദി ഫോളോയിങ് ഇൻഡിപെൻഡ് കേസ് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ്, ബാക്കി ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആ എൻട്രി ഒന്നും റെലവെന്റ് അല്ല, കാരണം അതൊക്കെ മുന്നത്തെ കേസ് ഇഫക്റ്റ് ആണ് വരുന്നത്, റെലവെന്റ് അല്ല. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഗുഡ്സ് വിൽക്കുന്ന ഫോർവേഡ് ചാർജ് ആണെങ്കിൽ കാണ ടൈം ഓഫ് സപ്ലൈ കാണ. ഫസ്റ്റ് എക്സാമ്പിൾ ഡേറ്റ് ഓഫ് റിമൂവൽ 13th October. ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് അഗെയിൻ 13th October. ഏർലി മീൻ രണ്ടും സെയിം ആണ്, 30 October ആണ് ടൈം ഓഫ് സപ്ലൈ. രണ്ടാമത് ഡേറ്റ് ഓഫ് റിമൂവൽ 30 October. ഡേറ്റ് ഓഫ് ഇഷ്യൂസ് ഇൻവോയ്സ്, ആക്ച്വൽ ഇൻവോയ്സ് ഡേറ്റ് 2nd November ആണ്, പക്ഷെ ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് 13th October ആണ്. ഡീംഡ് ഇൻവോയ്സ് ഡേറ്റ് 13th October ആണ്, അതാണ് ടൈം ഓഫ് സപ്ലൈ. മൂന്നാമത്തെ കേസിൽ 13th October റിമൂവൽ ഓഫ് ഗുഡ്സ്, പക്ഷെ സാധനം കൊണ്ടുപോകുന്നത് 30 October പക്ഷേ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 28th ആണ്. എന്നോടി പറഞ്ഞു ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സും റിമൂവൽ ഡേറ്റും കമ്പയർ ചെയ്യുമ്പോൾ ഏർലിയർ മീൻ 28th October. ഈ 28th October ആണ് ടൈം ഓഫ് സപ്ലൈ. അതാണ് ക്വസ്റ്റിന് ആൻസർ. നിങ്ങൾ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ പ്രകാരം ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ഓഫ് സപ്ലൈ. ഫസ്റ്റ് വൺ
date of invoice. First one, date of invoice. Next one, deemed date. Deemed date of invoice. Last, deemed date of invoice. Next one, time of supply. TOS. Natram kolamadi. Okay. First one, serial number 1, serial number 2, serial number 3. Okay. First one, date of invoice 13th October 2020. Deemed mean again 13th October 2020. TOS is equal to again 13th October 2020. This date of sale I can't get. Randamth case on date of invoice 2nd November 2020. Deemed date on 13th October 2020. Earlier date is equal to 13th October 2020. Third case, date of invoice 28th October 2020. Actual mean date 13th October 2020. Earlier is equal to 28th October 2020. Chidago. But doubt ni varia, then point doubt lower varia, remain here. Complete a barata. Doubt lower choika, doubt lower choika. Complete a barata. Okay. 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 Ini. Renda avasthaya. Mr. A sold goods to Mr. B worth rupees 5 lakhs. The invoice was actually issued on 15th November. The payment was received on 13th November. The goods were supplied on 20th November. Find time of supply, turnover. Turnover presently relevant. You can see it. Actual date of invoice 15th November 2020. Goods were supplied. Goods were supplied means goods are delivered. Deemed date of invoice. Deemed date of invoice on 20th November. You know, compare 15th November 2020. 20th November 2020. Earlier mean earlier on 15th November adana time of supply. Randamathu question answer. Wait here. Moonam Jimbo. Mr. A sold goods to Mr. B 5 lakh. The invoice was issued on 15th November. The payment was received on 31st October. Goods were supplied on 20th November. Turnover defect on it. You know, same answer. Actual date of invoice 15th. Then goods were removed 20th November earlier, mean 15th and time of supply. And in the answer, the same on it. So, matter turnover on a matter. Verne, Chizu Patani. Chayu Patani. And do see.
കംപ്ലീറ്റ് ആയി പറയട്ടാ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം രണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ സെയിം ആണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇവിടെയും സെയിം ആണ് ഒരു മാറ്റമില്ല ക്വസ്റ്റ്യൻ നമ്പർ വൺ നോക്കാം ഇതൊക്കെ മാറ്റം വരുന്ന അമെൻമെന്റിന് മുന്നുള്ള ഇഫക്റ്റ് ആണെങ്കിൽ ഓക്കറ മാറ്റങ്ങളിലായിരുന്നു ഇവിടെ നോക്കാം മിസ്റ്റർ സി ഓഫ് ചെന്നൈ സപ്ലൈസ് ഗുഡ്സ് ടു എം ഓഫ് മധുരൈ പോയിന്റ് നമ്പർ വണ്ണ് പ്രകാരമുണ്ട് നിങ്ങൾ നോക്കുക ഡേറ്റ് ഓഫ് റിമൂവൽ 30 മെയ് ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 30 മെയ് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സും റേറ്റ് ഓഫ് റിമൂവൽ സെയിം ആണ് ടൈം ഓഫ് സപ്ലൈ മീൻ 13th സെക്കൻഡ് വൺ റിമൂവൽ ഓഫ് ഗുഡ്സ് 13th മെയ് ഡീംഡ് ഇൻവോയ്സ് ആണ് ഡീംഡ് ഇൻവോയ്സ് 13th മെയ് ആക്ച്വൽ ഡേറ്റ് 2nd ജൂൺ ഏർലിയർ മീൻ 13th മെയ് ആണ് ടൈം ഓഫ് സപ്ലൈ മൂന്നാമത്തെ 13th മെയ് ഡീംഡ് സപ്ലൈ 28th മെയ് ആക്ച്വൽ ഏർലിയർ മീൻ 28th പെട്ടെന്ന് ചെയ്യും സെയിം ഓൾ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണും ഫോറും സെയിം പെട്ടെന്ന് ചെയ്യും പെട്ടെന്ന് ചെയ്യാം സെയിം മോഡലാണ് ഒരു മാറ്റമില്ല കഴിഞ്ഞ പറയട്ടാ സെയിം മോഡ് കഴിഞ്ഞ പറയും കഴിഞ്ഞ സെയിം മോഡൽ മാറ്റൂല സെയിം മോഡൽ ഓക്കെ നെക്സ്റ്റ് നോക്കാം ശ്രദ്ധിക്കട്ടാ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 5 X and company being a trader receives advance of 2500 on 29 November 2020 for goods worth ₹10,000 to be supplied in the month of January 2021. Find for time of supply, due date of tax liability. Next one, CGST and SGST liability. Bracket will note that previous year turnover 0.8 crore. X and company opted to pay GST under combustion scheme. Okay. So, diga. And already question. ഓക്കെ ഇനി ക്വസ്റ്റ്യൻ നോക്കുക ഫസ്റ്റ് വൺ ടൈം ഓഫ് സപ്ലൈ ആണ് ഈ ടൈം ഓഫ് സപ്ലൈ കാണുമ്പോൾ ഈ ഗുഡ്സ് അഡ്വാൻസിന് റെലവെന്റ് ഒന്നല്ല ഓൾറെഡി അഡ്വാൻസ് മുന്നേ റെലവെന്റ് ആയിരുന്നു അത് റെലവെന്റ് ഒന്നല്ല ഓൾറെഡി ടോട്ടലി അഡ്വാൻസ് എമൗണ്ട് 2500 വാങ്ങുന്നുണ്ട് ബാക്കി ബാലൻസ് എമൗണ്ട് 77,500 വാങ്ങും ടോട്ടൽ ഗുഡ്സിന്റെ വർത്താണ് 10,000
ആ ഗുഡ്സ് ആക്ച്വലി സപ്ലൈ ചെയ്യുന്ന മന്ത് ആണ് ഇൻ ദി മന്ത് ഓഫ് ജാനുവരി. അങ്ങനെയാണെങ്കിൽ ജനുവരി ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ മീൻ ഇൻ ദി മന്ത് ഓഫ് ജാനുവരി. ഫസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ ആണ് ടൈം ഓഫ് സപ്ലൈസ് ഈക്വൽ ടു ഇൻ ദി മന്ത് ഓഫ് ജാനുവരി. അതാണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. അങ്ങനെ ജനുവരി മന്ത് ആണെങ്കിൽ ഞാൻ കറക്റ്റ് പറയുന്നു, കോമ്പോസ്റ്റൻ ലെവി സ്കീം ഡീലർ ആണെങ്കിൽ, കോമ്പോസ്റ്റൻ ലെവി സ്കീം ഡീലർ ആണെങ്കിൽ സെക്ഷൻ നമ്പർ 10 പറഞ്ഞതാണ് കോമ്പോസ്റ്റൻ പാർട്ടി ആണെങ്കിൽ ട്രേഡർ ആണ്, ആ പാർട്ടിക്ക് വരുന്ന റേറ്റ് ഓഫ് ടാക്സ് ആണ് 0.5% മീൻ 1% ആണ് ജി എസ് ടി. ഈ സെയിം പാർട്ടി ജാനുവരിയിലാണ് സെയിൽ കാൽ, ജാനുവരി മന്ത് കഴിഞ്ഞാൽ ക്വാർട്ടർ ആണ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ ക്വാർട്ടറിൽ വരുന്ന സെയിൽസിന്റെ ടാക്സ് എമൗണ്ട് അടക്കാനുള്ള ഡ്യൂ ഡേറ്റ് ആണ് 18th April 2021. നിങ്ങൾ ചെയ്യുമ്പോൾ 2021 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നോക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് 1 വാല്യൂ ഓഫ് സപ്ലൈ മീൻ 10,000. നെക്സ്റ്റ് 1 ഡേറ്റ് ഓഫ് ഇൻവോയ്സ് മീൻ ഇൻ ദി മന്ത് ഓഫ് ജാനുവരി 2021. ഇനി റേറ്റ് ഓഫ് ടാക്സ് ഇസ് ഈക്വൽ ടു 1% ജി എസ് ടി ആണ്, 1% ജി എസ് ടി ആണ്. ദെൻ നെക്സ്റ്റ് 1 ഡ്യൂ ഡേറ്റ് ഇസ് ഈക്വൽ ടു 18th of next month സക്സീഡിങ് ക്വാർട്ടർ. സക്സീഡിങ് ക്വാർട്ടർ ആണ്. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ് ടൈം ഓഫ് സപ്ലൈ TOS ഇസ് ഈക്വൽ ടു ഇൻ ദി മന്ത് ഓഫ് ജാനുവരി 2021. ക്വസ്റ്റ്യൻ നമ്പർ ബി പ്രകാരം ചോദിക്കും. ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ് ലയബിലിറ്റി 18th April 2021. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടാക്സ് ലയബിലിറ്റി ഇസ് ഈക്വൽ ടു 10,000 എമൗണ്ടിന്റെ 0.5% സി ജി എസ് ടി ആൻഡ് 0.5% SGST. ദാറ്റ് ഈസ് സി ജി എസ് ടി ഇസ് ഈക്വൽ ടു 10,000 എമൗണ്ട് ആൻഡ് 10,000 എമൗണ്ടിന്റെ 0.5 is equal to 50 rupees, 50 rupees. SGST is equal to rupees 50. That's the answer. What are you? Question to you.
डाउट चो डाउट चो क्या डाउट चोद क्वेश्चन क्या वे डाउट चोच
സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് സെക്കൻഡ് നിങ്ങളോട് ഹോസ്റ്റ് നിങ്ങളോട് ഹോസ്റ്റ് ചെയ്യാന് സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിക്കണു. വെയിറ്റ് ചെയ്യട്ടാ. ആഷിക് ആഷിക് നീയാണ് ഹോസ്റ്റ് ആക്കിയാ മതി. ഹോസ്റ്റ് നീ ഉണ്ട് ഓൾഡി. അല്ല ഞാനല്ലേ, ഞാനിപ്പോ ഞാൻ ഷെയർ ചെയ്യൂലേ, ഷെയർ പറ്റില്ല. ഞാനല്ല ഇവിടെ സാറാ കാണിക്കണേ. ആഷിഖാണ് മുഹമ്മദ് ആഷിഖ് ബി എം ഹോസ്റ്റാണ്. ആഷിഖ് ഒന്ന് മാറ്റൊക്കെ. ആഷിഖ് ഹോസ്റ്റ് അവിടെയോട് പോയിട്ട് റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ ഉണ്ടാവും ഹോസ്റ്റ്, ഇല്ല മാറ്റ ഓപ്ഷൻ ഉണ്ടാവും. ഇല്ല ഓപ്ഷൻ ഇല്ല.
അങ്ങനെ കണക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യാ കണക്ഷൻ കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഫാനെ അവിടെ ഹോസ്റ്റ് ആരെ കാണുന്നേ? ആളെ കേറില്ലല്ലോ, ഹോസ്റ്റൽ മുറിഞ്ഞു കട്ടായി പോണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ജിമെയിൽ കയറി വെയിറ്റ് ചെയ്യാം.